പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. യേശുവിനോടൊത്ത് നടക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയതിനായി നാം ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. ഈ ഭാഗ്യം എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? റോമർ 8:32 സ്വന്തം പുത്രനെ ആദരിക്കാതെ, അതായത് യേശുക്രിസ്തുവിനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തൻ്റെ കുമാരനായ യേശുവിനെ നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ ഏൽപ്പിച്ചു. നിങ്ങൾക്കായും എനിക്ക് വേണ്ടിയും കുരിശിൽ രക്തമൊഴുകി ഒഴുകി തൂങ്ങിക്കിടക്കാനായി യേശുവിനെ ദൈവം സമർപ്പിക്കുകയുണ്ടായി. സ്വന്തം പുത്രനെ തന്നെ നമുക്കായി നൽകിയവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലും സൗഖ്യം ആവശ്യമായിരിക്കാം, ഒരു വിമോചനം ആവശ്യമായിരിക്കാം, ഒരനുഗ്രഹം ആവശ്യമായിരിക്കാം. ഇവയെല്ലാം ദൈവം എനിക്ക് തരുമോ, എനിക്കൊരു അത്ഭുതം നടക്കുമോ എന്ന് വിചാരിക്കുന്നുണ്ടോ? തൻ്റെ ഏക പുത്രനായ യേശുവിനെ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ ഏൽപ്പിച്ച ദൈവം അവനോടുകൂടെ ബാക്കിയുള്ള സകലവും നമുക്ക് നൽകാതിരിക്കുന്നത് എങ്ങനെ? ദൈവം സകല അനുഗ്രഹങ്ങളെയും നമുക്ക് നൽകും. നിങ്ങളെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് തൻ്റെ ഏക പുത്രനെ കുരിശിൽ ദൈവം സമർപ്പിച്ചത്. നമ്മുടെ പാപങ്ങളെ ചുമക്കാൻ, രോഗങ്ങളെ ഏറ്റെടുക്കാൻ, നമ്മുടെ ദുഃഖങ്ങളെയും വേദനകളെയും ചുമക്കാൻ, നമ്മുടെ പാപശാപങ്ങളെ ചുമക്കാൻ നമുക്ക് വേണ്ടി സ്വയം കുരിശിലേൽപ്പിച്ചു കൊടുത്ത ദൈവം മറ്റെല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നൽകാതിരിക്കുന്നത്? സൗഖ്യം നൽകും, വിമോചനം നൽകും, അനുഗ്രഹങ്ങൾ നൽകും, വിജയം നൽകും, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നൽകും. കുരിശിലെ സ്നേഹത്തെ ഓർത്ത് എനിക്ക് വേണ്ടി കുരിശിൽ സ്വയം ബലിയർപ്പിച്ചില്ലേ, അതിനാൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ആ അനുഗ്രഹമുണ്ടാവും. ദൈവത്തോട് ചോദിച്ചു നോക്കാമോ? പിതാവേ, അങ്ങയുടെ കുമാരനായ യേശുവിനെ കുരിശിൽ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചുവല്ലോ. എനിക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്നെ സമർപ്പിച്ച ദൈവത്തിന് എനിക്ക് രോഗശാന്തി എന്തുകൊണ്ട് നൽകാൻ സാധിക്കില്ല? എന്തുകൊണ്ട് വിമോചനം നൽകാനാവില്ല? എനിക്ക് സൗഖ്യം നൽകാൻ, വിമോചനം നൽകാൻ, എന്നെ അനുഗ്രഹിക്കാനായിട്ടാണ് അങ്ങ് സ്വന്തം പുത്രനെ കുരിശിൽ സമർപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ സൗഖ്യവും അനുഗ്രഹവും നന്മയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങയുടെ വാഗ്ദാനപ്രകാരം മറ്റെല്ലാം നൽകാതിരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത് പ്രകാരം സകലവിധത്തിലുള്ള അനുഗ്രഹങ്ങളും യേശുവിൻ്റെ നാമത്തിൽ എനിക്കുണ്ടാകുമാറാകട്ടെ. ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.